നമസ്കാരം ഏതാണ്ട് രണ്ടാഴ്ചയായി കേരളത്തിൽ കത്തിനിന്ന വിവാദമാണ് ഗണപതി ഭഗവാനെ കുറിച്ചുള്ള സ്പീക്കർ ഷംസീറിന്റെ പരാമർശം ആ പരാമർശം സ്പീക്കർ ബോധപൂർവം നടത്തിയതാണോ അല്ലയോ എന്നതൊക്കെ തർക്കവിഷയമാണ് ആദ്യ ആഴ്ച ഹിന്ദു സംഘടനകളും സംഘപരിവാരും മാത്രമാണ് രംഗത്ത് വന്നത് സമുദായ നേതാവായ സുകുമാരൻ നായർ രംഗത്ത് വന്നതോടെ യു ഡി എഫ് നേതാക്കന്മാർക്കും കക്ഷി ചേരേണ്ടി വന്നു അതിനുള്ള മറുപടിയുമായി സി പി എം രംഗത്ത് വന്നു അന്നു മുതൽ ഏതാണ്ട് ഒരാഴ്ച ഇത് ചൂടുപിടിച്ച തർക്കമായി മുമ്പോട്ട് പോയി ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ പ്രക്ഷോഭത്തിന്റെ തനി ആവർത്തനമായി പലരും വിലയിരുത്തി ശബരിമലയിൽ സംഭവിച്ചതൊക്കെ ഗണപതിയിലും സംഭവിക്കാൻ പോകുന്നു എന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ പെട്ടെന്ന് നമ്മൾ കാണുന്നത് സി പി എമ്മിന്റെ പിന്മാറ്റമാണ് ശബരിമലയിൽ സി പി എമ്മിന്റെ പിടിവാശിയാണ് കാര്യങ്ങൾ വഷളാക്കിയതെങ്കിൽ ഗണപതി വിഷയത്തിൽ സി പി എം പൊടുന്നനെ പിന്നോട്ടു മാറുന്ന കാഴ്ച സി പി എം പിന്നോട്ടു മാറാനുള്ള കാരണങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ് പാർട്ടി സെക്രട്ടറി തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി ഗണപതി മിത്ത് തന്നെയാണ് ശാസ്ത്രമല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചിട്ട് ഡൽഹിയിൽ ചെന്ന് തലകീഴ്മറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിന്റെ കാരണം പിണറായിയുടെ ഇടപെടലാണോ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലാണോ എന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ആർ വി ബാബു പറഞ്ഞതുപോലെ അയ്യപ്പന്റെ റേഞ്ച് ദക്ഷിണേന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്നെങ്കിൽ ഗണപതിയുടെ റേഞ്ച് അതിനുമപ്പുറത്തേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം എന്തായാലും സി ഈ വിവാദം ഇനി പൊലിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു സി പി എം പൊലിപ്പിച്ചില്ലെങ്കിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിയവർക്കും പൊലിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അപ്പോൾ വേണ്ടത് ഒത്തുതീർപ്പാണ് എന്താണ് ഒത്തുതീർപ്പ് പ്രക്ഷോഭത്തിന് മുൻപിൽ നിൽക്കുന്ന എൻ എസ് എസ് പറയുന്നത് ഷംസീറിന്റെ മാപ്പാണ് മാപ്പിന് വേണ്ടി തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയായിരുന്നു എൻ എസ് എസ് സൂചന നൽകിയത് സി പി എം നേതാക്കൾ തുടർച്ചയായി പ്രകോപിപ്പിക്കാൻ തുടങ്ങിയതോടെ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് യോഗം വിളിക്കുകയും ജനറൽ കൗൺസിൽ വിളിച്ചു ചേർക്കുകയും ചെയ്തു ഇതോടെ സി പി എമ്മിന് ഒത്തുതീർപ്പല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത സാഹചര്യം ഉണ്ടായി ആദ്യം സി പി ചെയ്തത് ഇനി ഒരു നേതാവും ഇതേക്കുറിച്ച് പ്രതികരിക്കല്ലേ എന്ന തീരുമാനമെടുക്കുകയാണ് പാർട്ടി നേതാക്കൾ മിണ്ടാതിരിക്കുക ചാനൽ ചർച്ചകളിൽ ഇതേക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുക എന്ന നിലപാട് ആദ്യം എടുത്തു പിന്നെ അവശേഷിക്കുന്നത് മാപ്പാണ് മാപ്പിന്റെ കാര്യത്തിൽ എടുത്തു ചാടി തീരുമാനമെടുക്കണ്ട എന്നാണ് സി പി എമ്മിന്റെ നിലപാട് മാപ്പ് ഒഴിവാക്കാനുള്ള ചർച്ചകൾക്കായി സി പി എം നിയോഗിച്ചത് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ഗണേഷ് കുമാറിനെയാണ് ഗണേഷ് കുമാർ അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ദൂതൻ കൂടിയായാണ് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പോകുന്നത് സുകുമാരൻ നായരെ പ്രകോപിപ്പിക്കാതെ അദ്ദേഹത്തെ അംഗീകരിച്ചും ആദരിച്ചും കൊണ്ടുള്ള ഒത്തുതീർപ്പ് മാത്രമേ നടക്കൂ എന്ന് ഗണേഷ് കുമാറിനറിയാമായിരുന്നു സർക്കാരിനെ വഴക്കുണ്ടാക്കി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്ന കൃത്യമായ സന്ദേശം ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഗണേഷ് കുമാർ നൽകുകയാണ് അപ്പോൾ അവശേഷിക്കുന്ന പ്രശ്നം മാപ്പ് മാത്രമാണ് അത് മാത്രമല്ല നിയമ നടപടിയുമായി സംഗീത് കുമാർ മുമ്പോട്ട് പോകുന്നുണ്ട് നിയമ നടപടിയുമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിന് ഡയറക്ടർ ബോർഡ് യോഗം അനുമതി കൊടുക്കുന്നു നിയമ നടപടിയെ സർക്കാർ എതിർക്കാതെ വരുന്നതോടെ കേസ് കോടതി ക്വാഷ് ചെയ്യുന്നതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ നാമജപഘോഷയാത്രയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ സർക്കാർ കടുത്ത എതിർപ്പുണ്ടാക്കുകയില്ല അങ്ങനെയെങ്കിൽ ആ കേസ് ഹൈക്കോടതി റദ്ദു ചെയ്താൽ ആ തലവേദന ഒഴിഞ്ഞു പിന്നെ അവശേഷിക്കുന്നത് മാപ്പ് മാത്രമാണ് മാപ്പ് ഒഴിവാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് വേണ്ടി വന്നാൽ സ്പീക്കറെ കൊണ്ട് മാപ്പിന് പകരം ഖേദ നടത്തി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് തീരുമാനം എന്തായാലും ഗണേഷ് കുമാറിന്റെ അനുനയ നീക്കം വിജയിച്ചു എന്ന് തന്നെ വേണം കരുതാൻ ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷം തുടർ പ്രക്ഷോഭങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് കണക്കാക്കിയതെങ്കിലും സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണാൻ പോലും കൂട്ടാക്കിയില്ല പകരം ഒരു പ്രസ്താവനയാണ് ഇറക്കിയത് നിയമ നടപടിയുമായി മുമ്പോട്ട് പോകും എന്ന് മാത്രമാണ് പ്രസ്താവനയിലുള്ളത് നിയമ നടപടി എന്ന് പറയുന്നത് സംഗീത് കുമാർ ഇപ്പോൾ തുടങ്ങിവെച്ച നിയമ നടപടി മാത്രമാണ് അത് എൻ എസ് എസ് വിജയിക്കും എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു മാപ്പ് വലിയ ചർച്ചാ വിഷയമായാൽ സ്പീക്കറെ കൊണ്ട് ഖേദപ്രകടനം നടത്തിക്കാൻ തന്നെയാണ് ആലോചന അത് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാൽ അങ്ങനെ ഒരു പിടിവാശി വന്നാൽ സ്പീക്കർ മാപ്പിന് പകരം ഖേദപ്രകടനം നടത്തി പ്രശ്നം അവസാനിപ്പിക്കുമെന്നാണ് എൻ ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം പക്വതയുള്ളതായിരുന്നു സുകുമാരൻ നായര് അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് സുകുമാരൻ നായർ എന്തു പറഞ്ഞു അതുതന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൃത്യമായ വിലയിരുത്തൽ ഞാൻ അതിന്റെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നത് ജനറൽ സെക്രട്ടറി പറഞ്ഞു അദ്ദേഹം പറഞ്ഞാണ് കറക്റ്റ് അന്തസ്സായ ഒരു തീരുമാനം എൻ എസ് എസ് എടുത്തിട്ടുണ്ട് ഒരു അക്രമ സമരത്തിന് കേരളത്തിലെ ജനങ്ങളെ മതസ്വകാരം തകർത്താൻ പോവാതെ എൻ വളരെ മാന്യമായ തീരുമാനം എടുത്തിരിക്കുന്നത് നിയമപരമായി തെറ്റുകളെ നേരിടുക എന്നുള്ളതാണ് എൻ എസ് എസിന്റെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അതിനകത്ത് കൂടുതൽ അത് അദ്ദേഹം പറഞ്ഞു നമ്മൾ കോടതിയിൽ കോടതിയിൽ പോയാൽ പോലെ ശരിയായ ന്യായം കിട്ടുക കേരളത്തിലൊന്നലെടുപ്പുകൾക്കും ഒന്നും എൻ എസ് എസ് കൂട്ടുന്നില്ല എൻ എസ് അതിനുള്ള ഒരു സംഭവമല്ല എൻ എസ് എസിന്റെ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു തന്നെയാണ് തെറ്റ് കണ്ടാൽ നിയമത്തെ നിയമത്തിന്റെ വഴി സ്വീകരിക്കുക എന്നുള്ളതാണ്

ഇതിന്റെ പേരിൽ ആരെയും മുതലെടുക്കാൻ എൻഎസ്എസ് അനുവദിക്കില്ല എൻ എസ് എസ് മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തകരോട് കുത്തി ചോദിച്ചു നീ എം എൽ എ എന്ന നിലയിൽ എന്താണ് പ്രതികരണം അദ്ദേഹം പറഞ്ഞു എം എൽ എ എന്ന നിലയിൽ പ്രതികരണം നിയമസഭയിൽ നടത്തിക്കൊള്ളാവുന്നത് മുഖ്യമന്ത്രി എന്താണ് മൗനം പാലിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കും ഇത്ര ബുദ്ധിപരമായി മാധ്യമങ്ങളെ സമീപിച്ച ഒരാളെ ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല വാസ്തവത്തിൽ മറ്റു മന്ത്രിമാരും നേതാക്കളും കണ്ടുപഠിക്കേണ്ടതാണ് സർക്കാരിന്റെ നിലപാടിനോട് സി പി എമ്മിന്റെ നിലപാടിനോട് വിരുദ്ധമായ നിലപാടാണ് ഇടതുപക്ഷക്കാരനായ ഗണേഷ് കുമാറിനുള്ളത് ഗണേഷ് കുമാർ സർക്കാരിനെതിരെ നിലപാടെടുത്താ തന്റെ സമുദായ നേതാവിനെ തള്ളിപ്പറയുന്നില്ല പൂർണമായും ശരിവയ്ക്കുന്നു എന്നാൽ സർക്കാരിനെ വേദനിപ്പിക്കാനോ പ്രകോപിപ്പിക്കാനോ ഒരുക്കവുമല്ല അതേസമയം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരവും ഉണ്ട് ഇതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം സർക്കാരിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചില്ല സർക്കാരിനെ പ്രകോപിപ്പിക്കാനും ശ്രമിച്ചില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഒരു നേതാവിന് വേണ്ട ഗുണമെന്ന് എന്ന് പറയാതിരിക്കുന്നവർത്തിയില്ല ഇത് സർക്കാരിനും എൻ എസ് എസിനും ഇടയിലുള്ള മഞ്ഞുരുകി എന്നതിന്റെ സൂചന തന്നെയാണ് സുകുമാരൻ നായരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കാതെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി കെ ബി ഗണേഷ് കുമാർ നിറവേറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിവാദം അവസാനിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള തുടർ ചർച്ചകൾ ഉണ്ടാവാനുള്ള സാധ്യത വരളമാണ് സി പി എമ്മിന് മാത്രമല്ല കോൺഗ്രസിനും ആശ്വാസമാവുകയാണ് ഗണേഷ് കുമാറിന്റെ ഒത്തുതീർപ്പ് ഫോർമുല ഈ വിഷയത്തിൽ സജീവമായി ഇടപെടാൻ കോൺഗ്രസിന് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ ബി ജെ പി മുതലെടുക്കാതിരിക്കാനും സുകുമാരൻ നായർ പ്രകോപിതനാകാതിരിക്കാനുമാണ് കോൺഗ്രസ് നേതാക്കൾ ചാടിയിറങ്ങിയത് മനസ്സില മനസ്സോടെയായിരുന്നു അവരുടെ നിലപാട് അതുകൊണ്ട് തന്നെ ആ വിഷയം ശബരിമല പോലെ കത്തിപ്പടരരുതേ എന്നാണ് കോൺഗ്രസ് ആഗ്രഹിച്ചത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് ഇത്തരം വിഷയങ്ങൾ സജീവ ചർച്ചയാക്കുന്നതിനോട് വിയോജിപ്പുമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം തീർത്താൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് സി പി എമ്മിനൊപ്പം കോൺഗ്രസുമാണ് വാസ്തവത്തിൽ അല്പമെങ്കിലും നിരാശ ബി ജെ പിക്ക് ഇത്തരം വിഷയങ്ങൾ ശക്തമായി മുമ്പോട്ട് പോയാൽ കൃത്യമായ നിലപാടോടുകൂടി സമുദായ നേതാക്കൾക്കൊപ്പം കൈകോർത്തുനിന്ന് പോരാടാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അവരതാണ് ചെയ്തത് ഇവിടെ എൻ എസ് എസ് സമര രംഗത്തുണ്ടെങ്കിൽ ചാടിയിറങ്ങി പിന്തുണ കൊടുക്കുക സെക്രട്ടേറിയറ്റ് മാർച്ചടക്കമുള്ള സമരങ്ങൾ ചെയ്യുക തുടങ്ങിയ പദ്ധതികളുമായി ബി ജെ പി മുമ്പോട്ട് പോകുമ്പോഴാണ് എൻ എസ് എസും സർക്കാരും തമ്മിൽ ഒത്തുതീരുന്നത് വാസ്തവത്തിൽ ഇതിന്റെ നഷ്ടം ബി ജെ പിക്ക് മാത്രമാണ് എന്തായാലും അനാവശ്യമായൊരു വിവാദം ഒഴിഞ്ഞുപോയതിൽ ആശ്വസിക്കാം ഇന്നോ നാളെയായി ചില തുടർ ചലനങ്ങൾ ഉണ്ടാവും എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയം അധികകാലം നീണ്ടു നിൽക്കില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായാൽ ചർച്ചകൾ അങ്ങോട്ടേക്ക് മാറും എന്തായാലും കെ ബി ഗണേഷ് കുമാറിന്റെ മധ്യസ്ഥ ശ്രമം സർക്കാരിനും കോൺഗ്രസിനും എൻ ഒരുപോലെ ആശ്വാസം നൽകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം